ശ്ലോകം 8. അപ്പോൾ ഗോപികളുടെ സത്സംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഭഗവാനെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇടയിൽ രണ്ട് ഗോപികളൊന്ന് മാറി നിന്നു. എന്നിട്ട് അവർ തമ്മിലുള്ള സംസാരമാണ് എട്ടാം ശ്ലോകത്തിൽ പറയുന്നത്. ഒരു ഗോപി മറ്റേ ഗോപിയോട് പറയുകയാണ്, ആപിബേയമധരാമൃതം കഥാ, ഇടി ഈ ഉണ്ണിയുടെ ആ അധരാമൃതത്തിനെ എന്നാ ഒന്ന് കുടിക്കാൻ സാധിക്കുക? വേണുഭുക്തരസം, ആ ഓടക്കുഴലിൻ്റെ ഭാഗ്യം നോക്കുക, എപ്പോഴും അത് കുടിച്ചുകൊണ്ട് തന്നെ ഇരിക്കണേ. കുടിച്ചോട്ടെ, അവൻ കുടിച്ചോട്ടെ. വേണുഭുക്തരസ ശേഷം ഏകത, ഒരിക്കൽ മതി, ഒരിക്കൽ മതി. ആ വേണു പാനം ചെയ്തതിന് ശേഷം ഒരിക്കൽ ആ അധരാമൃതത്തിനെ ഒന്ന് പാനം ചെയ്യാൻ എനിക്ക് കിട്ടുമോ എന്ന് ഒരു ഗോപി പറഞ്ഞതായ സമയത്ത് കൂടെയുള്ള ചങ്ങാതി പറയാണ്, ദൂരദോപദ, വിടാണ്ടിരിക്കണേ, എൻ്റെ ആഗ്രഹമുണ്ടല്ലോ. കൃതം ദുരാശയ, ദുരാഗ്രഹമാണിത്. ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. നീ ആരാണ്? ഒരു ഇടയപ്പെണ്ണ്, പാലും മോരും വിറ്റ് നടക്കുന്ന ഇടയപ്പെണ്ണ്. ഈ കുട്ടിയോ രാജകുമാരൻ, നിനക്ക് കിട്ടാൻ പോണോ? ഭർത്താവായിട്ട് കിട്ടിയാലേ സാധ്യമാവൂ. അപ്പോൾ ദൂരത്തോപദ, എൻ്റെ ആഗ്രഹം എത്രയോ ദൂരത്താണ്, ഒരിക്കലും ഒന്ന് പോവണിയാൻ പോകുന്നില്ല. ഇത് ദുരാശ കൊണ്ട്, ദുരാഗ്രഹം കൊണ്ട് ഉണ്ടായതാണ് എന്ന് പറഞ്ഞപ്പോൾ ആകുലാഹ വളരെ ദുഃഖിച്ചു. ഇതുപോലെ മറ്റുള്ളവരും പറയുന്നുണ്ട്. അതാണ് അവിടെ ബഹുവചനം ഉപയോഗിച്ചത്, ആകുലാഹ. അനേകം സ്ത്രീകൾക്ക് ആ വിധത്തിൽ ആകുലതയുണ്ടായി. ഇമാഹ സമാമുഖൻ, അവരെല്ലാവരും വല്ലാതെ മോഹിച്ചുപോയി. ഭഗവാനെ ഒന്ന് അടുത്ത് കിട്ടാനും ആ ശരീരത്തിൽ ഒന്ന് തൊടാനും ആ ഭഗവാനെ ഒന്ന് ആലിംഗനം ചെയ്യാനും ആ ഭഗവാൻ്റെ അധരാമൃതം പാനം ചെയ്യാനും ഇതാണ് അവരുടെ ആഗ്രഹം. ആ ആഗ്രഹം ഭഗവാൻ സാധിപ്പിക്കുന്നു. അതാണ് ഏതാഗ്രഹം നിങ്ങൾക്കുണ്ടോ ആ ആഗ്രഹത്തിനെ ഞാൻ സാധിപ്പിക്കും. ഓർമ്മ വേണം, എന്താഗ്രഹം വെച്ചാലും സാധിപ്പിക്കും. അത് ചിലപ്പോൾ ഈ ജന്മത്തിലാവില്ല, അടുത്ത ജന്മത്തിലാവും, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് വളരെ സൂക്ഷിച്ച് വേണം ആഗ്രഹങ്ങൾ വയ്ക്കാൻ. ആ എന്തുകൊണ്ട്? ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഓരോ ജന്മം എടുക്കേണ്ടി വരും. ശ്ലോകം 9. പ്രത്യഹം ദിവസേന ഇത് സംഭവിക്കുന്നു. ഇതെന്നെങ്കിലും ഒരു ദിവസമുള്ള കാര്യമല്ല, എന്നും സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രത്യഹം പുനരുദ്ധമംഗന ചിത്തയോനിജനിതാദനുഗ്രഹാൽ, ഈ അംഗനകളുടെ ചിത്തം, ആ മനസ്സ് ഉത്ഭവസ്ഥാനം, യോനിയായി ഉള്ള കാമദേവൻ, ചിത്തയോനി കാമദേവൻ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലാണ് ഇരിക്കുന്നത്. ആ കാമദേവനിൽ നിന്ന് ഉണ്ടായ ഒരു ചിന്തയാണിത്. അതാണ് കാമദേവനാണ് ആ ഉണ്ണിയുടെ അധരാമൃതം പാനം ചെയ്യണമെന്ന് ആ ചിന്ത നമ്മുടെ മനസ്സിൽ വന്നത്. കാമദേവനാണ് ആ ഉണ്ണിയെ ഒന്ന് ആലിംഗനം ചെയ്യുന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരുത്തിയത്. ചിത്തയോനി ജനിതാ അനുഗ്രഹാൽ, വാസ്തവത്തിൽ നല്ലതല്ല, പക്ഷേ ഗോപികളെ സംബന്ധിച്ച് അത് അനുഗ്രഹമായി. അവർ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിച്ചില്ല, അവരുടെ കാമം ഭഗവാനോടായി. അതുകൊണ്ട് ദോഷമില്ല. ഭഗവാൻ തന്നെ അത് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആരാണോ എന്നെ കാമിക്കുന്നത്, ആ കാമം കാമമായിട്ട് പറയുന്നില്ല. കാമായ നകൽപ്പതേ നമയ്യാവേശിതധിയം കാമക്കാമായ കൽപ്പതേ ഭർജിത ക്വഥിതാധാന പ്രായോ ബീജായ നേഷ്യതേ. അതാണ് ഭാഗവതത്തിലെ ശ്ലോകം. എപ്രകാരം വറുത്തതോ വേവിച്ചതോ ആയ വിത്ത് പിന്നെ മുളയ്ക്കുന്നില്ലയോ,
അതുപോലെ ഇവർക്ക് ഭഗവാനെ അലിംഗനം ചെയ്യണം, ഭഗവാന്റെ അധരാമൃതം പാനം ചെയ്യണം എന്നുള്ളതായ ആ ആഗ്രഹം, അത് തെറ്റായ ആഗ്രഹമല്ല, അത് ഭഗവാനിൽ ഉള്ളതാണ്. അതുകൊണ്ട് അത് ദോഷത്തെ ചെയ്യുന്നില്ല. ഏതുപോലെ വറുത്തതോ വേവിച്ചതോ ആയ വിത്ത് എപ്രകാരം പിന്നെ മുളയ്ക്കുന്നില്ലയോ അതുപോലെ സാധാരണയുള്ള കാമം ദോഷത്തെ ചെയ്യുന്നതാണ്. ഈ കാമം, ഭഗവാനോടുള്ള കാമം ദോഷത്തെ ചെയ്യുന്നില്ല, അത് അനുഗ്രഹമായിത്തീരുന്നു. ചിത്തയോനിജനിതാ അനുഗ്രഹാൽ, അവ തൻ്റെ മനസ്സിലുള്ള കാമദേവനാണ് ഈ വിധത്തിൽ അവരെ അനുഗ്രഹിച്ചത്, ഈ കാമത്തെ ഉണ്ടാക്കിയത്. ബദ്ധരാഗവിവശ, ആ ഭഗവാനിൽ എന്തൊന്നില്ലാത്തതായ അനുരാഗം, ആ അനുരാഗത്തോടുകൂടി അവരെല്ലാം കെട്ടപ്പെട്ടു കെട്ടപ്പെട്ടു. ബദ്ധരാഗവിവശ, അങ്ങനെ നിത്യമാപുരിഹ കൃത്യമൂടത, എന്താ ചെയ്യേണ്ടത് എന്നറിയാത്ത, വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അറിയില്ല. അമ്മമാരും അമ്മൂമാരും ചോദിക്കും, എന്താ പണ്ണേ, നീ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണോ? ഗുരുവാസ്തവത്തിൽ സ്വപ്നലോകത്തിൽ തന്നെയായിരുന്നു. ഭഗവാന്റെ ശരീരത്തിന് തങ്ങൾക്ക് കെട്ടണം, അലിംഗനം ചെയ്യണം എന്നുള്ളതായ ചിന്ത. നിത്യമാവൂ, ഇത് എന്തെങ്കിലും ആണോ? അല്ല, നിത്യം നിത്യം അവരെ ആവുഹ പ്രാപിച്ചു. എന്തിനി കൃത്യമൂടതേ, എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാൻ വയ്യാത്ത ഒരവസ്ഥ, അതാണ് മൂടത. ആ കൃത്യമൂടതയെ അവരോരോരുത്തരും പ്രാപിച്ചു. അപ്പോൾ ആചാര്യൻ പറയുന്നു, ഇത് ഭഗവത് വിഷയമായ കാമമാണ്, ദോഷത്തെ ചെയ്യുന്നതല്ല.